വടക്കൻ പറവൂരിൽ യുവതി വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ചതിൽ ദുരൂഹത കൊലപാതകമെന്ന് സംശയിക്കുന്നുവെന്ന് പോലീസ്. യുവതിയുടെ സഹോദരിയെ കാണാനില്ല. സഹോദരിയുടെ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ, ഈ പറവൂരിലെ യുവതി വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട് ദുരൂഹത നിലനിൽക്കുന്നുവെന്ന് പറയുന്നു. കൊലപാതകമെന്ന് സംശയിക്കുന്നതായാണ് പോലീസിന്റെ സ്ഥിരീകരണം വന്നിട്ടുള്ളത്. വിശദാംശങ്ങൾ നന്ദു. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആരാണ് മരിച്ചതെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മാതാപിതാക്കൾ നൽകുന്ന വിവരമനുസരിച്ച് മൂത്ത മകൾ വിസ്മയാണ്. രണ്ടുപേരായിരുന്നു ആ സമയം ഈ തീപിടുത്തമുണ്ടായ സമയം പറവൂരിലെ വീട്ടിലുണ്ടായിരുന്നത്. അത് വീട്ടുടമയായ ശിവാനന്ദന്റെ മക്കളായ ജിത്തുവും വിസ്മയുമായിരുന്നു. മൂത്ത മകൾ വിസ്മയും രണ്ടാമത്തെ മകൾ ജിത്തുവുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. പൂർണ്ണമായും തന്നെ തീപ്പൊള്ളലേറ്റ നിലയിലാണ് യുവതിയെ കണ്ടെത്തിയത്. തിരിച്ചറിയാൻ കഴിയാത്ത വിധമായിരുന്നു. എന്നാൽ ഉണ്ടായിരുന്ന കഴുത്തിലണിഞ്ഞിരുന്ന മാലയിലെ ലോക്കറ്റിൽ നിന്നും മരിച്ചത് വിസ്മയാണ് എന്ന് മാതാപിതാക്കൾ പറയുന്നുണ്ട്. ഇക്കാര്യം എന്നാൽ ഇപ്പോഴും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. അന്വേഷണം ഊർജിതമായി തന്നെ തുടരുകയാണ്. രണ്ടാമത്തെ മകൾ ജിത്തുവും വീട്ടിലുണ്ടായിരുന്നു. ജിത്തുവിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ചു നാളായി മാനസിക അസ്വസ്ഥത്തിന് ചികിത്സയിലുമായിരുന്നു എന്ന് പറയുന്നു. ഇന്നലെ രാവിലെ 11 മണിയോടുകൂടിയാണ് ഇവരുടെ മാതാപിതാക്കൾ പുറത്ത് ഡോക്ടറെ കാണാൻ പോയത്. ഉച്ചയായ ഒരു 2 മണിയോടുകൂടി മൂത്ത മകൾ വിസ്മയ എപ്പോഴാണ് വരുന്നത് എന്ന കാര്യം തിരക്കി വിളിച്ചിരുന്നു. അതിനുശേഷം 3 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇളയ മകൾ ജിത്തുവിന്റെ ആൺസുഹൃത്തായ ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോ എന്നാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഇവരുടെ മൊബൈൽ ഫോൺ മരണപ്പെട്ടു എന്ന് മാതാപിതാക്കൾ പറയുന്ന ലോക്കറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് മരണപ്പെട്ടയാളെന്ന് മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ള വിസ്മയുടെ മൊബൈൽ ഫോണും അവിടെ നിന്ന് കാണാതായിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചും ഒരു വിശദമായി തന്നെയുള്ള അന്വേഷണം നടക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ്, എങ്ങനെയാണ് ഇത് ആസൂത്രിതമായി നടന്ന ഒരു കൊലപാതകമാണോ അല്ലെങ്കിൽ അപകടമാണോ എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ കൂടുതൽ ഫോറൻസിക് വിശദമായി തന്നെയുള്ള അന്വേഷണത്തിലൂടെ മാത്രമാണ് വിവരങ്ങൾ പുറത്തു വരിക എന്നാണ് അന്വേഷണ സംഘങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. 3 മണിയോടെ വീടിനകത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ടാണ് അയൽവാസികൾ പോലീസിനെയും ഇത് ഫയർഫോഴ്സിനെയും എല്ലാം വിവരം അറിയിക്കുന്നത്. ഈ സമയം വീടിന്റെ ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. മുൻവശത്തെ വാതിൽ എന്നാൽ തുറന്നു കിടക്കുകയും ചെയ്തിരുന്നു. അതിൽ ഒന്നിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. 2 മുറികളുണ്ടായിരുന്നു. മുറികളിൽ ഒന്നിലാണ് മൃതദേഹം ഒന്നിൽ ഉണ്ടായിരുന്നത്. മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിച്ച നിലയിലായതുകൊണ്ട് തന്നെ ആ സമയം അവിടെ വന്ന അയൽക്കാർക്ക് ആർക്കും തന്നെ മരിച്ചത് ആരാണ് എന്ന് വ്യക്തമായിരുന്നില്ല. പിന്നീട് മാതാപിതാക്കൾ വന്നതിന് ശേഷമാണ് ഈ മാരയുടെ ലോക്കറ്റ് കണ്ട ശേഷം കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ സഹോദരിയുടെ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരുടെ ഇയാളുടെ ചോദ്യം ചെയ്യലൊക്കെ ഈ ഘട്ടത്തിൽ പുരോഗമിക്കുകയാണ്. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇയാളിൽ നിന്ന് എന്തെങ്കിലും തെളിവുകൾ അല്ലെങ്കിൽ അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ ഈ സാഹചര്യത്തിൽ? നന്ദു, പ്രധാനമായും ഇപ്പോൾ അന്വേഷണ സംഘം തിരക്കുന്നത് ഈ ആൺസുഹൃത്ത് ഇളയ മകളുടെ ജിത്തുവിന്റെ ആൺസുഹൃത്ത് ഈ സംഭവ സമയം അവിടെ ഉണ്ടായിരുന്നോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തിരക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കസ്റ്റഡിയിലുള്ള ആളെ വിശദമായി ചോദ്യം ചെയ്യുകയാണെന്നും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ആളാണ് എന്ന ഒരു സൂചന മാത്രമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകുന്നത്. എന്നാൽ ഇതിനുശേഷം കൊല്ലപ്പെട്ടത് വിസ്മയാണെങ്കിൽ ജിത്തുവിന് എന്ത് പങ്കാളിത്തമാണ് ഇതിൽ ഉള്ളത് എന്നും ആൺസുഹൃത്തിന്റെ പങ്കാളിത്തം എന്താണ് എന്നതും പുറത്തു വരേണ്ടതുണ്ട്. മാത്രമല്ല ഇപ്പോഴും കൃത്യമായി കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ മരണപ്പെട്ടത് ആരാണ് എന്ന് പോലും സ്ഥിരീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായ ശേഷം ഫോറൻസിക് പരിശോധനയും പോസ്റ്റ്മോർട്ടം നടപടികൾക്കും എല്ലാം ശേഷം അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായ ശേഷം മാത്രമായിരിക്കും അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോവുകയുള്ളൂ. എന്നാൽ മൊബൈൽ ഫോൺ വീട്ടിൽ നിന്ന് കാണാതായത് വലിയ തോതിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വിസ്മയുടെ. മാത്രമല്ല മാതാപിതാക്കൾ എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പലതവണ വിളിച്ചതും അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടാണോ എന്നും സംശയിക്കുന്നു. കാരണം മാനസിക അസ്വസ്ഥമുള്ള ജിത്തു നേരത്തെ പിതാവിനെ വീട്ടിൽ പൂട്ടിയിട്ടിരുന്നു. ശിവാനന്ദനെ വീട്ടിൽ പൂട്ടിയിട്ട് പോയൊരു സംഭവം കുറച്ചു നാൾ മുമ്പ് ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായ നാട്ടുകാരും ഒപ്പം തന്നെ ശിവാനന്ദനും ഇക്കാര്യങ്ങൾ പോലീസിനോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും പൂർണ്ണമായും തിരൂഹത നീക്കാൻ കഴിയുകയെന്നും മരണം ആരാണ് മരിച്ചത് എന്ന കാര്യത്തിലാണ് ആദ്യം കണ്ടെത്തേണ്ടതെന്നുമാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇതനുസരിച്ച് വിശദമായി തന്നെയുള്ള ഒരു അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. പൊള്ളലേറ്റ് മരിച്ചതിൽ ദുരൂഹതയെന്ന് സംശയിക്കുന്നു. കൊലപാതകമെന്നുള്ള സംശയത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. യുവതിയുടെ സഹോദരിയെ കാണാനില്ല. സഹോദരിയുടെ സുഹൃത്തിനെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.